ഹായ് ഡിയേഴ്സ്, എല്ലാ കൂട്ടുകാർക്കും വെജിമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ ഗണിതത്തിലെ ആറാമത്തെ യൂണിറ്റായ പരപ്പിൻ്റെ അളവ് എന്ന പാഠമാണ്. അതിൻ്റെ രണ്ടാം പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരപ്പളവിനെ കുറിച്ച് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എങ്ങനെയാണ് ഈ പരപ്പളവ് കാണുന്നത്, അതുപോലെ തന്നെ അവസാനമായിട്ട് നമ്മൾ പരപ്പളവ്, ചതുരത്തിൻ്റെ പരപ്പളവ് കാണുന്നതിനായിട്ടുള്ള ഒരു സമവാക്യം നമ്മൾ പഠിച്ചു അല്ലേ? ഒരു ചെറിയൊരു സൂത്രവാക്യം നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക കേട്ടോ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പരപ്പളവിനൊരു സംഖ്യ. രവി തൻ്റെ കയ്യിലുള്ള രണ്ട് കാർഡ്ബോർഡ് കഷ്ണങ്ങളിൽ ഏതിനാണ് പരപ്പ് കൂടുതൽ എന്ന് നോക്കുകയാണ്. അവൻ കാർഡ്ബോർഡുകൾ രണ്ടും ചേർത്ത് വച്ച് നോക്കി. ഏതിനാണ് പരപ്പ് കൂടുതൽ എന്ന് രവിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? കാരണം എന്താ, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് പറയാൻ പറ്റുമോ ഏതിനാണ് പരപ്പ് കൂടുതലെന്ന്? അങ്ങനെയാണെങ്കിൽ നമുക്ക് രവിയെ ഒന്ന് സഹായിച്ചു നോക്കാം. ഓരോ കാർഡ്ബോർഡിൽ നിന്നും ഒരേ വലുപ്പത്തിലുള്ള എത്ര സമചതുരങ്ങൾ മുറിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതിയല്ലോ. അതിനായി രണ്ട് കാർഡ്ബോർഡുകളുടെയും നീളവും വീതിയും അളന്ന് ആദ്യം എഴുതണം. നോക്കിക്കേ, പച്ച കാർഡ്ബോർഡിന് 5 സെൻറ്റിമീറ്റർ വീതിയും 6 സെൻറ്റിമീറ്റർ നീളവുമാണ്. ചുവപ്പ് കാർഡ്ബോർഡിന് 4 സെൻറ്റിമീറ്റർ വീതിയും 7 സെൻറ്റിമീറ്റർ നീളവുമാണ്. ഇനി ഓരോ ചതുരത്തിനുള്ളിലും 1 സെൻറ്റിമീറ്റർ വശമുള്ള എത്ര സമചതുരങ്ങൾ വരയ്ക്കാമെന്ന് നോക്കാം. നോക്കിക്കേ, പച്ച കാർഡ്ബോർഡിൽ നമുക്ക് നീളത്തിൽ എത്രെണ്ണം വരയ്ക്കാം? 6 എണ്ണം വരയ്ക്കാം. അങ്ങനെ 5 വരികളിലായിട്ട് നമുക്കിത് വരച്ച് തീർക്കാവുന്നതാണ്. നോക്കിക്കേ, അപ്പോൾ നമുക്ക് ആകെ എത്ര കിട്ടും? 30 ചെറിയ സമചതുരങ്ങളാണ് കിട്ടുന്നത്. അതുതന്നെയാണ് 6 × 5 എന്ന് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് അല്ലേ? ഇനി ചുവപ്പ് നിറത്തിലുള്ളതിനെ മുറിച്ച് നോക്കുമ്പോഴോ, നമുക്ക് 4 വരികളിലായി 7 ചെറിയ സമചതുരങ്ങൾ വീതം വരയ്ക്കാനായിട്ട് പറ്റും. അതായത് നോക്കിക്കേ, ആകെ 28 ചെറിയ സമചതുരങ്ങളാണ് വരയ്ക്കാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് 4 × 7 എന്ന് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത്. അതായത് നീളത്തെയും വീതിയെയും തമ്മിൽ ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ എന്താണ്? തുല്യമാണ്. എങ്കിൽ ഏതിനാണ് പരപ്പ് കൂടുതൽ, നമുക്ക് എങ്ങനെ പറയാം? 30 28 കൂടുതൽ? അതെ, 30. അപ്പോൾ പച്ച കാർഡിനാണ് പരപ്പ് കൂടുതൽ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ ചുവപ്പ് ചതുരത്തിൻ്റെ പരപ്പ് 28 ചെറു സമചതുരങ്ങളുടെ പരപ്പിന് തുല്യമാണ് എന്ന് പറയാം. വശം 1 സെൻറ്റിമീറ്റർ ആയ സമചതുരത്തിൻ്റെ പരപ്പളവിനെ 1 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നാണ് പറയുക. പരപ്പളവിനെ വിസ്തീർണം എന്നും പറയാറുണ്ട്. അതായത് ചുവപ്പ് ചതുരത്തിൻ്റെ പരപ്പളവ് 28 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് എന്ന് നമുക്ക് പറയാം. പച്ച ചതുരത്തിൻ്റെ പരപ്പളവോ 30 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ചതുരപ്പരപ്പളവിനൊരു സൂത്രവാക്യം. ചുവടെ വരച്ചിട്ടുള്ള ചിത്രം നോക്കൂ. നോക്കിക്കേ, 5 സെൻറ്റിമീറ്റർ വീതിയും 9 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു ചതുരമാണ് വരച്ചിട്ടുള്ളത്. ചെറു സമചതുരങ്ങൾ വരയ്ക്കാതെ ചതുരത്തിൻ്റെ പരപ്പളവ് എങ്ങനെ കാണാം? നമ്മൾ പറഞ്ഞു, നീളത്തെയും വീതിയെയും തമ്മിൽ ഗുണിച്ചാൽ മതി അല്ലേ? ചതുരത്തിനുള്ളിൽ നെടുകയും കുറുകയും ഓരോ സെൻറ്റിമീറ്റർ അകലത്തിൽ വരകളുണ്ടെന്ന് സങ്കല്പിച്ചു നോക്കൂ. നോക്കിക്കേ, ഓരോ വരിയിലും എത്ര സമചതുരങ്ങളുണ്ടാവും? ഓരോ വരിയിലും 9 സമചതുരങ്ങളുണ്ടാവും. ഇങ്ങനെ എത്ര വരികളുണ്ടാവും? ഇങ്ങനെ 5 വരികളുണ്ടാവും. ഇനി ചതുരത്തിൻ്റെ പരപ്പളവ് പറയാമല്ലോ. എത്രയാണ് വരുന്നത്? 9 × 5 = 45 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണല്ലേ വരുന്നത്. ഇതിനെ എങ്ങനെ എഴുതാം നമുക്ക്? ചതുരത്തിൻ്റെ പരപ്പളവ് നീളം × വീതി. എങ്കിൽ ഒരു ചതുരത്തിൻ്റെ നീളം 20 സെൻറ്റിമീറ്ററും വീതി 10 സെൻറ്റിമീറ്ററും ആണെങ്കിൽ പരപ്പളവ് ഇനി എളുപ്പത്തിൽ പറയാമല്ലോ. 20 × 10 = 200 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ചില പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. ചോദ്യം നോക്കിക്കേ, 15 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്? നീളം = 15 സെൻറ്റിമീറ്റർ ആണ്, വീതി = 8 സെൻറ്റിമീറ്റർ ആണ്, പരപ്പളവ് നീളം × വീതിയാണ്. അതായത് 15 × 8 = 120 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഒരു ചതുരത്തിൻ്റെ വശങ്ങളെല്ലാം 8 സെൻറ്റിമീറ്റർ വീതമാണ് എങ്കിൽ പരപ്പളവ് എത്രയാണ്? നീളം = 8 സെൻറ്റിമീറ്റർ, വീതി = 8 സെൻറ്റിമീറ്റർ, പരപ്പളവ് = 8 × 8 = 64 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 96 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. നീളം 12 സെൻറ്റിമീറ്റർ ആയാൽ വീതി എത്ര? നോക്കിക്കേ, ഇത് നേരെ തിരിച്ചാണല്ലേ ചോദ്യം തന്നിട്ടുള്ളത്. അപ്പോൾ പരപ്പളവ് = 96 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്, നീളം = 12 സെൻറ്റിമീറ്റർ ആണ്. ഇനി പരപ്പളവ് കാണുന്നതിൻ്റെ സൂത്രവാക്യം എന്താണ്? നീളം × വീതിയാണ്. അതായത് 96 = 12 × വീതി. അപ്പോൾ വീതി
പരപ്പളവ് ഹരിക്കണം നീളം, അതായത് 96 × 12 = 8 cm. ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 81 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? പരപ്പളവ് സമം നീളം ഗുണിക്കണം വീതിയാണ് അല്ലേ. അതായത് നീളം ഗുണിക്കണം വീതി സമം ചെയ്യുമ്പോൾ നമുക്ക് 81 എന്നാണ് കിട്ടുന്നത്. ഇവിടെ സമചതുരമായതുകൊണ്ട് തന്നെ നീളവും വീതിയും തുല്യമായിരിക്കും. അപ്പോൾ നീളവും വീതിയും ഒരേ സംഖ്യ ആയിരിക്കും എന്നർത്ഥം. ഏത് ഒരേ സംഖ്യകളെ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 81 കിട്ടുന്നത്? അതെ, 9 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് അല്ലേ. 9 × 9 ആണ് നമുക്ക് 81 എന്ന ഉത്തരം കിട്ടുന്നത്. അതായത് നീളം സമം വീതി സമം 9 cm. ചുവടെയുള്ള രൂപങ്ങളുടെ പരപ്പളവ് കണ്ടുപിടിക്കുക. നമുക്ക് ഓരോ രൂപങ്ങളുടേതായിട്ട് കണ്ടു നോക്കാം. ആദ്യത്തെ ചിത്രം നോക്കൂ. ഈ ചിത്രം കണ്ടാൽ തന്നെ അറിയാമെന്ത്, നമുക്കിതിനെ രണ്ടാക്കിയിട്ട് ഭാഗിക്കാനായിട്ട് പറ്റും. രണ്ട് ചെറിയ ചതുരങ്ങളാക്കി ഭാഗിക്കാനായിട്ട് പറ്റും അല്ലേ. നോക്കിക്കേ, ആദ്യത്തേത് ഈ ചുവപ്പ് ചതുരമാണ്. അതായത് നീളം 10 cm വീതി 3 cm ഉമായിട്ടുള്ള ഈ ചുവപ്പ് ചതുരം, അതിൽ നീളം ഗുണിക്കണം വീതി സമം 30 ആണ്. 10 × 3 = 30 cm² ആണ് ചുവപ്പ് ചതുരത്തിൻ്റെ പരപ്പളവ്. ഇനി മഞ്ഞ ചതുരത്തിൻ്റെ പരപ്പളവ് നോക്കൂ. നീളം സമം 3 cm ആണ്, വീതി സമം 2 cm ആണ്. പരപ്പളവ് സമം 3 × 2 = 6 cm². എങ്കിൽ ഈ രൂപത്തിൻ്റെ ആകെ പരപ്പളവ് സമം 30 × 6 = 36 cm². രണ്ടാമത്തെ രൂപം നോക്കിക്കേ. ഇതിനെ നമുക്ക് രണ്ട് ചതുരമായിട്ട് ഭാഗിക്കാം. ഒന്നാമത്തേത് ചുവപ്പ് ചതുരം നോക്കൂ. നീളം സമം 8 cm ആണ്, വീതി സമം 2 cm ആണ്. ഇതിൻ്റെ പരപ്പളവ് സമം നീളം ഗുണിക്കണം വീതി, അതായത് 8 × 2 = 16 cm ആണ്. ഇനി മഞ്ഞ ചതുരത്തിൻ്റെ പരപ്പളവ് കാണാം. നീളം സമം 4 cm ആണ്, വീതി സമം 2 cm ആണ്. പരപ്പളവ് സമം നീളം ഗുണിക്കണം വീതി, അതായത് 4 × 2 = 8 cm. ആകെ രൂപത്തിൻ്റെ പരപ്പളവ് സമം എത്രയാണ്? 16 × 8 = 24 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇനി മൂന്നാമത്തെ ചിത്രം നോക്കൂ. ഇവിടെ നമുക്ക് ഈ രൂപത്തെ 3 ചതുരങ്ങളാക്കിയിട്ട് ഭാഗിക്കാം. ആദ്യത്തേത് ഈ ചുവപ്പ് ചതുരമാണ്. അതായത് നീളം 4 cm വീതി 2 cm. അതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 4 × 2 = 8 cm². രണ്ടാമത്തെ ചതുരം എന്ന് പറയുന്നത് ഈ മഞ്ഞ ചതുരമാണ്. അതിന് നീളം സമം എത്രയാണ്? 16 cm വീതി സമം 3 cm. അപ്പോൾ പരപ്പളവ് എന്ന് പറയുന്നത് നീളം ഗുണിക്കണം വീതി, അതായത് 16 × 3 = 48 ചതുരശ്ര സെൻറ്റിമീറ്റർ. മൂന്നാമത്തെ ചതുരം എന്ന് പറയുന്നത് ഈ പച്ച ചതുരമാണ്. അതായത് നീളം 4 cm വീതി 2 cm. അതിൻ്റെ പരപ്പളവോ 8 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ രൂപത്തിൻ്റെ ആകെ പരപ്പളവ് എന്ന് പറയുന്നത് 8 × 48 × 8 = 64 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് കണക്ക് വന്നാലും നമുക്ക് എന്ത് ചെയ്താൽ മതി? രൂപത്തെ ചതുരങ്ങളാക്കിയിട്ട് ഭാഗിച്ചിട്ട് ഓരോ ചതുരത്തിൻ്റെയും പരപ്പളവ് വേറെ വേറെയായി കണ്ട് അത് തമ്മിൽ കൂട്ടി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രോജക്റ്റ് വർക്ക് ഒരുപാടുണ്ട്, അത് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.